നമസ്കാരം. ഒടുവിൽ മുട്ടുമടക്കി പിണറായി വിജയൻ. വ്യാപാരികളെ വെള്ളിയാഴ്ച ചർച്ചയ്ക്ക് തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. വ്യാഴാഴ്ച മുതൽ എന്തു വില കൊടുത്തും കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി സേതുമാധവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് മറുപടി എന്നതുപോലെയാണ് പിണറായി വിജയൻ വ്യാപാരികളോട് വെല്ലുവിളിയുടെ സ്വരമുയർത്തിയത്. സമരത്തെ നേരിടേണ്ട രീതിയിൽ സർക്കാർ നേരിടുമെന്നും അത് മനസ്സിലാക്കി കളിച്ചാൽ മതിയെന്നുമാണ് പിണറായി വെല്ലുവിളിച്ചത്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. പിണറായി വിജയന്റെ ഈ വെല്ലുവിളിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ശത്രുവായ KPCC അധ്യക്ഷൻ കെ സുധാകരനാണ്. വ്യാപാരികൾക്കെതിരായുള്ള പിണറായി വിജയന്റെ പ്രസ്താവന തെരുവ് ഭാഷയെന്നാണ് സുധാകരന്റെ അഭിപ്രായം. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരോടാണ് പിണറായി വിജയൻ ഇത്തരം ഭാഷ പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞ സുധാകരൻ, പോലീസ് കടയടപ്പിച്ചാൽ വ്യാപാരികൾക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി. അതേസമയം കേരളത്തിലെ വ്യാപാരികളുടെ വിഷമം മനസ്സിലാക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് വിലപ്പോകില്ലെന്നും പോലീസിനെ ഉപയോഗിച്ച് വ്യാപാരികളെ നേരിടാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല എന്നുമാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്രമീകരണങ്ങൾ നടത്തണമെന്നും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ആവശ്യപ്പെട്ട VKC മുഹമ്മദ് കോയ കട തുറക്കൽ സമരത്തിൽ പങ്കെടുക്കില്ലെന്നും വ്യക്തമാക്കി. എല്ലാ ദിവസവും ബീവറേജസ് തുറന്നുകൊടുക്കുകയും ബീവറേജസിന് മുന്നിലെ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സർക്കാരിനെതിരെ അമർഷം പുകയുകയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറക്കുന്നത് രോഗവ്യാപനം കൂട്ടുമെന്നും എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കെ സുധാകരൻ അടക്കമുള്ളവർ വ്യാപാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് പിണറായിക്ക് പന്തികേട് മണത്തതും ചർച്ചയ്ക്ക് വ്യാപാരികളെ നേരിട്ട് ഫോണിൽ വിളിച്ചതും. ബ്രണ്ടൻ വിഷയത്തിൽ സുധാകരനോട് കൊമ്പുകോർത്ത പിണറായി വിജയൻ ഒരു തരത്തിലാണ് വിവാദങ്ങൾ അവസാനിപ്പിച്ച് ഒതുങ്ങിക്കൂടിയത്. അതിനുശേഷവും ഒന്നിലേറെ തവണ സുധാകരൻ പിണറായിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചെങ്കിലും പിണറായി കേട്ട ഭാവം നടിച്ചില്ല. താൻ വ്യാപാരികളോട് വെല്ലുവിളിയുടെ സ്വരമുയർത്തിയത് സുധാകരന് തന്നെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായിരുന്നു എന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും പിണറായി വിജയന് നന്നായി മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം തന്റെ നിലപാട് മയപ്പെടുത്തി വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നതും.